ഹലോ ഗായ്സ്, നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നുമുണ്ട് KTM അഡ്വഞ്ചർ 390 ആണ്. ജസ്റ്റ് ഒരു വാക്കറൗണ്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടണും ക്ലിക്ക് ചെയ്യുക. സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ADB 390 ബിൽഡ് ചെയ്തിരിക്കുന്നത് ട്രെല്ലിസ് ഫ്രെയിമിലാണ്. അതിനൊരു സബ് ഫ്രെയിമും കൂടിയുണ്ട്. ബേസിക്കലി ഡ്യൂക്ക് 390 ഫ്രെയിമാണ്, ബട്ട് കുറച്ചൊക്കെ മാറ്റം വരുത്തി ADBയുടെ ക്യാരക്ടറെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവ് വെയ്റ്റ് എന്ന് പറയുന്നത് 163 കിലോഗ്രാം ആണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്പ്ലിറ്റ് സ്റ്റൈലാണ് ഫീൽ ആവുന്നത്. സ്പ്ലിറ്റ് LED ഹെഡ്ലൈറ്റ്സ്, LED ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഒരു ചെറിയ വിൻഷീൽഡും കൂടിയുണ്ട്. വിൻഷീൽഡ് 40 mm വരെ അഡ്ജസ്റ്റബിൾ ആണ്. അലൻകി യൂസ് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഡ്യൂക്ക് 390യുടെ സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്, TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിലുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ, ABS ആൻഡ് ക്വിക്ക് ഷിഫ്റ്റർ, ഇതെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഓപ്ഷണൽ ആയിട്ടാണ് വരുന്നത്, ബട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു എക്സ്ട്രാ നാവിഗേഷൻ ഹോൾഡർ കൂടി ഉണ്ട്. ഫ്യൂൾ ടാങ്ക് 14.5 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അറൌണ്ട് 400 കിലോമീറ്റർ വരെ റേഞ്ചും കിട്ടും. അഡ്വഞ്ചർക്ക് ഒരു മസിൽ ലുക്കാണ് ഉള്ളത്. രണ്ട് പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് സ്പേസും ഉണ്ട്. അതിന് അത് കംഫോർട്ടബിൾ കൂടിയാണ്. രണ്ട് കളർ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, വൈറ്റ് ആൻഡ് ഓറഞ്ച്. രണ്ടും മാറ്റ് ഫിനിഷ് ആണ്. 19-ഇഞ്ച് ഫ്രണ്ടും 17-ഇഞ്ച് റിയർ അലോയ് വീൽസുമാണ് ഉള്ളത്. ഒപ്പം ട്യൂബ്ലെസ് ടയേഴ്സ് കൂടി വരുന്നുണ്ട്. ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ മെസലർ ടൗളറൻസ് ടയേഴ്സാണ് ഉള്ളത്. എഞ്ചിനെ പറ്റി പറയുമ്പോൾ സെയിം ഡ്യൂക്ക് 390യുടെ എഞ്ചിൻ തന്നെയാണുള്ളത്. രണ്ട് കാറ്റലറ്റിക് കൺവേർട്ടേഴ്സും യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഫ്യൂൽ ടാങ്ക് വെന്റിലേഷൻ സിസ്റ്റം കൂടിയുണ്ട്. 373.2 cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ, പ്രൊഡ്യൂസ് ചെയ്യുന്നത് 43 HP പവർ അറ്റ് 9000 RPM, 37 Nm ഓഫ് ടോർക്ക് അറ്റ് 7000 RPM ആണ്. 6 ഗിയറുണ്ട്. അതുപോലെ തന്നെ സ്ലിപ്പറി ആൻഡ് അസിസ്റ്റഡ് ക്ലച്ച് മെക്കാനിസം ഉണ്ട്. ഒപ്പം ക്വിക്ക് ഷിഫ്റ്ററും. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 855 mm ആണ്. അത് ഷോർട്ട് റൈഡേഴ്സിന് കുറച്ച് പണിയായിരിക്കും കാലുകുത്താൻ. ഫ്രണ്ടിൽ USD ഫോക്സും ബാക്ക് സൈഡിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കുമാണ് ഉള്ളത്. നക്കിൾ ഗാർഡ്സൊക്കെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഡ്രോപ്പ് ഒക്കെ ചെയ്താൽ വലിയ സീനില്ല. ബട്ട് ഫ്യൂൽ ടാങ്ക് മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് ഇന്ത്യയുടെ പുറത്തായതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. എക്സോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കിനി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.